ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പോർച്ചുഗീസ് ടീം വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ യൂറോ മാച്ചസ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. കാരണം ഇനി മുതൽ ഫുള്ള് യൂറോ നാഷണൽ ടീംസിൻ്റെ മാച്ച് ഡേ ആയിരിക്കും. സോ അതിൽ ഫ്രാൻസ്, പോർച്ചുഗൽ, പിന്നെ ഇംഗ്ലണ്ട്, സ്പെയിൻ, വെയിൽസ് അങ്ങനത്തെ കുറച്ച് ടീംസ്. നമ്മൾ മിക്കതും എന്താ പറയുക, കളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടീംസ് ആയിരിക്കും വെച്ച് നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു വീഡിയോ നമ്മൾ പോർച്ചുഗലിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഏത് വീഡിയോ ആണ് നിങ്ങൾ പറ ഫ്രാൻസിൻ്റെ വേണോ ഇല്ലയോ നിങ്ങൾ പറ. ഫ്രാൻസ് 4-3-1-2 ആണ്. ഞാൻ വലിയ 4-3-1-2 പ്രോ എന്നല്ല, പക്ഷേ എന്നാലും നിങ്ങൾ വേണമെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം. പിന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോർച്ചുഗീസ് ടീമാണ്, പോർച്ചുഗീസിൻ്റെ പ്രീസെറ്റ് ടീം കേട്ടോ. പോർച്ചുഗീസിൻ്റെ പ്രീസെറ്റ് ടീം എന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ബേസ് ലെവൽ 1-ലായിരിക്കും. സോ അതിൻ്റേതായ കളി നമുക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴും പ്ലേയേഴ്സൊന്നും ഓടിക്കയറത്തൊന്നുമില്ല. പിന്നെ ഇതിൽ ടീം ചൂസ് ആക്കാൻ രീതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. വിങ് ഫോർമേഷൻ ആണ് 4-3-3 ആണ്. പക്ഷെ എന്നാൽ കൂടി DMF കുറച്ച് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഏതാണ്ട് ഒരു 4-1-2-3 ആ ഒരു ടൈപ്പ് പ്ലേ സ്റ്റൈൽ കിട്ടും. ആ മാത്രമല്ല, ബ്രൂണോ ഫെർണാണ്ടസ് CMF ഉള്ളതുകൊണ്ട് തന്നെ ഏതാ നമ്മുടെ ഹോൾ പ്ലെയർ ഏതാണ് ഏത് പ്ലേ സ്റ്റൈലാണ്. അപ്പോൾ എപ്പോഴും റൺസ് എടുത്ത് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു AMFൻ്റെ പോലെ തന്നെ ആയിരിക്കും ആ ഒരു പ്ലേ സ്റ്റൈൽ കിട്ടാം. പിന്നെ പ്ലേസ് ചൂസ് ആക്കുമ്പോൾ ഗോൾ കീപ്പർ റൂയി പാട്രിസ് തന്നെ. പിന്നെ ഡിഫൻസ് ലൈൻ പെപ്പയും യൂറോപ്യൻ ഡിയേഴ്സ് രണ്ടും ഡിസ്ട്രോയേഴ്സ് ആണ്. രണ്ട് ഇവർ തന്നെ മതി, വേറെ ആരും മാച്ചിൻ്റെ ആവശ്യമില്ല. കില്ലായിട്ട് കളിച്ചോളും. രണ്ടും ഡിസ്ട്രോയേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഡിഫൻസ് അങ്ങനെ പെട്ടെന്ന് പൊട്ടത്തൊന്നുമില്ല. അത്യാവശ്യം നന്നായി ഡിഫൻസൊക്കെ പിടിക്കും. കാരണം ഞാൻ ഒരു 5-6-7 കളി കളിച്ച്, പക്ഷെ ഒന്നും ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല. പിന്നെ ഫുൾ ബാക്ക്സ് പറയുമ്പോൾ ഗറേരയും പിന്നെ ജാവ് കാൻസലും ഉണ്ട്. ഇവിടെ നമുക്ക് ജാവ് കാൻസലിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ റിക്കാർഡോ, ഇവൻ്റെ പേരെന്തായിരുന്നു, റിക്കാർഡോ പെരേരേനെ ഇടാം. സീൻ ഉണ്ടാവുക, രണ്ടും കിഡിലായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ രണ്ടും ഡബിൾ ടച്ച് ഉണ്ട്, അത് വേറെ കാര്യം. ഫുൾ ബാക്കായ ഗറേക്കും ഡബിൾ ടച്ച് ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ടിനും ക്രോസിങ് എബിലിറ്റീസ് നല്ലതുകൊണ്ട് സ്പീഡും ഉണ്ട്. സോ നല്ലൊരു ഡിഫൻസ് ലൈനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. റൂയി പാട്രിസ് ഗോൾ കീപ്പർ, റൂബൻ ഡിയാസ് പെപ്പെ, റിക്കാർഡോ പെരേറ, പിന്നെ ജാവ് കാൻസലോ അല്ലെങ്കിൽ ഏതാ നമ്മുടെ ഇവൻ ഗറേറോ. പിന്നെ മിഡ്ഫീൽഡിലോട്ട് വരുമ്പോൾ ജാവ് മാർട്ടിനോ പ്ലേസ് ചെയ്തായിരുന്നു. CMF ആണ്, പക്ഷേ സ്പീഡ് ഇത്ര കുറവ്. ഏതാണ്ട് ഒരു ഇനിയസ്റ്റ ഒരു പ്ലേസ് ചെയ്യാനും കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. ക്ലാസിക് നമ്പർ 10 ആണ്, എന്ന് വെച്ചാൽ പുതിയ ഇനിയസ്റ്റ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇനിയസ്റ്റ എന്ന് വെച്ചാൽ ഒരു മറഡോണ ആ ഒരു ടൈപ്പ് പ്ലേസ് ആണ്. എപ്പോഴും ഫ്രണ്ടിലോട്ട് കയറില്ല, എപ്പോഴും ബാക്കിലോട്ട് കയറില്ല. ആ ഡിഫൻസ് എന്താ പറയുക, മിഡ് ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും കളിക്കാം. നല്ല കിഡ്ലം പാസിങ്ങും പ്ലേ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ജാമാറ്റിൻ്റെ മെയിൻ റോള്. പിന്നെ അടുത്ത CMF എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസ് ഹോൾ പ്ലെയർ ആണ്. എപ്പോഴും ഓടിക്കയറി ഫ്രണ്ടിലോട്ട് ഓടിക്കയറി ഗോളടിക്കാൻ വേണ്ടിയുള്ള കുറേ ചാൻസ് കിട്ടും ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ. പിന്നെ DMF നമുക്ക് രണ്ട് പേരുണ്ട്, ഡാനിയലോ ഉണ്ട്, പിന്നെ നമ്മുടെ ആരാം കർവാലോ ഉണ്ട്. രണ്ടും നല്ല സോളിഡ് ആണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി മാറി ഉപയോഗിച്ചോ, രണ്ടും സെറ്റാണ്. പിന്നെ CMF വേണമെങ്കിൽ നമുക്ക് റൂബൻ നവാസ് കിട്ടാം. റൂബൻ നവാസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ജാവ്മാറ്റിനെക്കാട്ടിയും നല്ലത് റൂബൻ നവാസ് ആണ്. കുറച്ചും യങ് ആണ്, സോ സ്പീഡും കുറച്ചുകൂടി കൂടുതൽ കിട്ടും. പിന്നെ ഫോർവേഡിലോട്ട് വരുമ്പോൾ നമ്മുടെ CFൽ ഫസ്റ്റ് ഹാഫ് ഞാൻ ആൻഡ്രി സിൽവേനെ ഇടാനായിരിക്കും സജസ്റ്റ് ആക്കാം. പക്ഷേ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, അത് ഓർക്കണം. ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് വെച്ചാൽ എപ്പോഴും ത്രൂ ബോൾട്ട് കയറാം. എംബാപ്പെ പോലെ ത്രൂ ബോൾട്ടിട്ട് ഓടിക്കയറി ഗോൾ അടിക്കാനൊന്നും പറ്റത്തില്ല. ഫോക്സ് ഇൻ ദ ബോക്സ് എന്താ പറയുക, നമ്മൾ വാൻ ബേസ്റ്റിനൊക്കെ കളിപ്പിക്കുന്ന ആ ഒരു രീതിയിലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ റൊണാൾഡോ CFൽ ഉപയോഗിക്കണവരുണ്ടാവും, പക്ഷെ ഞാൻ സജസ്റ്റ് ആക്കത്തില്ല. എന്ന് വെച്ചാൽ ബേസ് റൊണാൾഡോ ആണ്. ബേസ് റൊണാൾഡോ CFൽ കളിപ്പിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എതിരെ വരുന്നതും ബേസ് ടീം തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടി ലെഫ്റ്റ് വിങ് ആയിരിക്കും ഞാൻ കുറച്ചുകൂടി സജസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് CF കളിപ്പിക്കാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ആക്കാമെന്ന് വെച്ചാൽ, സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ആൻഡ്രി സിൽവേനെ സബ് ഇറക്കിയിട്ട് നമ്മളെ ജോട്ടനെ ലെഫ്റ്റ് വിങ് എടുത്തിട്ട് റൊണാൾഡോ സെൻറ്റർ ഫോർവേഡ് കളിക്കണം. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഡിഫൻഡേഴ്സൊക്കെ കുറച്ചുകൂടി സ്റ്റാമിന ഡ്രെയിനായിട്ടിരിക്കുമ്പോൾ റൊണാൾഡോ നൈസായി ഓടിക്കയറത്തൊക്കെ ചെയ്യും. പിന്നെ അടുത്ത റൈറ്റ് വിങ് ഫോർവേഡ് ബെർണാർഡോ സിൽവ. ബെർണാർഡോ സിൽവ കിള്ളണ്ട. ബെർണാർഡോ സിൽവ പ്രത്യേകം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിസർ ഫെയിൻ്റ്, സംബ്രേറോ, സ്കോച്ച് മൂ വേണ്ട, ലോങ് റേഞ്ച് ഡ്രൈവ്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ത്രൂ പാസിംഗ്, പിൻ പോയിൻറ്റ്, ഔട്ട് സൈഡ് കളർ, ലോ ലെഫ്റ്റ് ഫുട്ട് പാസ്. എന്ന് വെച്ചാൽ കിഡ്ലായി കളിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ലോങ് റേഞ്ച് ഡ്രൈവ് ഒക്കെ ഉണ്ട്, ലെഫ്റ്റ് ഫുട്ട് പ്ലെയർ ആണ്. സോ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ മെസ്സിയൊക്കെ അടിക്കുന്ന പോലത്തെ സംഭവം, മെസ്സി അടിക്കുന്ന ആ ഒരു ഇഞ്ച് കിട്ടില്ല, പക്ഷേ എന്നാൽ അത്യാവശ്യമൊക്കെ അടിച്ച് കയറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബെർണാർഡോ സിൽവ CMF-ലിട്ടും കളിപ്പിക്കാം, സീനൊന്നുമില്ല. മെസ്സിനെ നമ്മൾ AMF-ലും CMF-ലും ഒക്കെ കളിപ്പിക്കണവരില്ല, അതേപോലെ നമുക്ക് കളിപ്പിക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഞാൻ ജാഫലിക്സിനെ ഇവിടെ SS ആക്കിയിട്ടിടും. അത് നല്ലൊരു ടാക്ടിക്സ് ആണ്, കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ജാഫലിക്സ് യങ് പ്ലെയർ ആണ്. വേണമെങ്കിൽ ഫുൾ ടൈം കളിപ്പിക്കുക, പക്ഷേ ഞാൻ സെക്കൻഡ് ഹാഫിലേ ഇറക്കത്തുള്ളൂ. പിന്നെ ആരൊക്കെ, പിന്നെ അതൊക്കെ തന്നെയാണ് ടീം. ഇതിൽ കളിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്രോസിങ് ഗെയിം കളി സെക്കൻഡ് ഹാഫ് കളിക്കുമ്പോൾ നല്ലോണം ക്രോസ് ഇട്ട് കളിച്ചു. കാരണം റൊണാൾഡോ ഉണ്ട് നമ്മൾ സെൻറ്റർ ഫോർവേഡിൽ. കാരണം നമ്മൾ ജാഫലിക്സ്, ജോട്ട, നമ്മുടെ ഗറേറോ, ഇവൻ്റെ പേരെന്തായാലും പെരേര, പിന്നെ ജാവ് കാൻസൽ, എല്ലാവർക്കും അത്യാവശ്യം ക്രോസിങ് എബിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. സോ ഫുൾ ബാക്ക് ഓവർലാപ്പൊക്കെ ചെയ്തിട്ട് ഓടിക്കയറി ക്രോസ് ഇടാം റൊണാൾഡോക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ലെഫ്റ്റ് വിങ് ഫോർവേഡിലാണെങ്കിൽ ക്രോസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ജാവ് കാൻസൽ ഈ ഒരു സൈഡിലോട്ട് ഓടിയിട്ട്
ആ അറ്റത്ത് കിടക്കാൻ റൊണാൾഡോക്കാണ് എന്താ പറയുക ക്രോസ് ഇടേണ്ടി ചെയ്തത്. എപ്പോഴും അങ്ങോട്ട് നോക്കി ക്രോസ് ഇടാണ്ട് ഏതാണ്ട് ടാർഗറ്റിൽ അടിക്കുന്ന രീതിയിൽ നമുക്ക് ഹെഡേഴ്സ് കിട്ടും റൊണാൾഡോ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും സെൻറ്റർ ഫോൾ ഫസ്റ്റ് ഞാൻ കളിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ആൻഡ്രൂ സിൽവ തന്നെയായിരിക്കും. ആൻഡ്രൂ സിൽവ റൊണാൾഡോയുടെ മെയിൻ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പാസ് ഇട്ട് കളിക്കാൻ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ എപ്പോൾ റൊണാൾഡോ ആൻഡ്രൂ സിൽവ വെച്ച് പാസ് ഇട്ട് വേണം ഓടിക്കയറാൻ. റൊണാൾഡോ എപ്പോഴും ഓടിക്കയറത്തില്ല. പ്രോളിഫിക് വിംഗറാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിട്ട് എപ്പോഴും റൺസ് എടുക്കും, ആ വിങ്ങിലോട്ട് ഓടിക്കയറും. പക്ഷേ സെൻറ്റർ ഫോൾ ഇട്ടാൽ ഓടിക്കയറത്തില്ല. അതുകൊണ്ട് എപ്പോഴും പാസ് ഇടാനായിട്ട് കയറണം, അല്ലെങ്കിൽ റൊണാൾഡോ ഓടിനെ നോക്കിയിട്ട് വേണം ത്രൂ ഇടാൻ. അല്ലാതെ ചുമ്മാ ത്രൂ ഇട്ടാൽ ചുമ്മാ നമ്മളെ കയ്യിൽ നിന്ന് ബോള് പോകത്തേ ഉള്ളൂ. പിന്നെ ആൻഡ്രൂ സിൽവയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കിടിലൻ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഒക്കെ ഉള്ള പ്ലെയറാണ്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, കിക്കിംഗ് പവർ, കട്ട് ബിയാൻ എൻ്റേൺ ഒക്കെ ഉള്ള പ്ലെയറാണ്. പക്ഷേ ഫോക്സ് എന്താ ബോക്സ് ആണ് എന്ന് വെച്ചാൽ ഒരു മാൻ ബാസ്റ്റിംഗ് കളിപ്പിക്കുന്ന ആ ഒരു രീതി കളിപ്പിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. ജാ ഫെലിക്സ് ഒരു സോളിഡ് യൂത്ത് പ്ലെയർ, സ്പീഡ് ഉണ്ട്, അത്യാവശ്യം ഡ്രിബ്ലിംഗ്, ആക്സലറേഷൻ, പാസിംഗ് എല്ലാം ഒരു സോളിഡ് പ്ലെയറാണ്. വെച്ച് കൂട്ടിയാൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ കളിപ്പിക്കേണ്ട രീതി. വലിയ ഫിനിഷ് ആക്കാനുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻഡ്രൂ സിൽവ അല്ലായിരിക്കും നമ്മളെ മെയിനായിട്ടുള്ള ഒരു സെൻറ്റർ ഫോർവേഡ്. നമ്മുടെ ഗോൾ അടിപ്പിക്കാനുള്ള പ്ലേയേഴ്സ് ബ്രൂണോ ഫെർണാണ്ടസ്, റൊണാൾഡോ, പിന്നെ ഈ റൈറ്റ് വിങ്ങിൽ ആദ്യം കളിക്കുന്ന നമ്മുടെ ബെർണാർഡോ സിൽവ ഒക്കെ നൈസായിട്ട് വരും. പക്ഷേ വേറൊരു കാര്യം ഓർക്കണം, ബെർണാർഡോ സിൽവയുടെ ഫൂട്ട് ലെഫ്റ്റ് ഫൂട്ടറാണ്. സോ നമ്മൾ ഓടിക്കയറുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ക്രോസ് ഇടാൻ പറ്റില്ല, കട്ട് ചെയ്തിട്ട് പിന്നെ തന്നെ ക്രോസ് ചെയ്യും. ബാക്കിലോട്ട് വലിച്ചിട്ട് ലെഫ്റ്റ് ഫൂട്ട് വെച്ചിട്ട് തന്നെ ക്രോസ് ചെയ്യണം. അത് ഓർക്കാം, അത് മറക്കാണ്ടിരിക്കണം. എപ്പോഴും നിങ്ങൾ ടീം നോക്കുമ്പോൾ എല്ലാവരുടെ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ട് ഏതാ പ്രിഫേർഡ് ഫുഡ് നോക്കണം. പിന്നെ ആർക്കൊക്കെ വീക്ക് ഫുഡ് അത്യാവശ്യം ഉണ്ടെന്ന് നോക്കണം. പിന്നെ എല്ലാവരുടെ സ്കിൽസ് ഒന്ന് ഡബിൾ ടച്ച് ഒക്കെ ഉള്ള പ്ലേസ് ആണെങ്കിൽ സുഖം ഓടിക്കയറാൻ പറ്റുണ്ടോ? നമ്മുടെ ഇവിടെ ഗരേരൊക്കെ ഡബിൾ ടച്ച് ഉണ്ട്, കർവാലൊക്കെ ഡബിൾ ടച്ച് ഉണ്ട്. പിന്നെ ഡബിൾ ടച്ച് പറയാനായിട്ട് ആ ഇവനിക്കുണ്ട്, ജോട്ടക്ക് ഉണ്ട്. ജോട്ടക്ക് മറ്റേ നമ്മളെ നെയ്മർ റോളാണല്ലോ, സ്റ്റെപ്പ് ഓൺ ബോൾ കൺട്രോളൊക്കെ വെച്ചിട്ടുള്ള മറ്റേ റോൾ ഓവർ ടേണുണ്ട്. പിന്നെ ജാവ് കൻസലോക്കും ഡബിൾ ടച്ച് ഉണ്ട്. പിന്നെ ഇവനിക്കും ഡബിൾ ടച്ച് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഡാനിലോ പെരേര ഇല്ല, ഇവനിക്കല്ല, ദൈവ എനിക്ക്. കർവാലൊക്കെ ഡബിൾ ടച്ച് ഉണ്ട്, പക്ഷേ കർവാല വെച്ചിട്ട് ഡബിൾ ടച്ച് ചെയ്യാൻ പോകണ്ട കേട്ടോ. ഡി എം എഫ് ആണ്. സോ ഡി എം എഫ് കയ്യിൽ നിന്ന് ബോൾ പോയാൽ നൈസായി അവർ ഓടിക്കയറി ഒന്ന് ഗോൾ അടിച്ചാൽ കൂട്ടും. പിന്നെ അതൊക്കെ തന്നെയുള്ള കേസ് ടാക്ടിക്സ് എന്ന് പറയാനായിട്ട് അടുത്ത നിങ്ങൾക്ക് ഏത് ടീമിൻ്റെ പ്രീസെറ്റിൻ്റെ ഒരു ഇത് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാം. പിന്നെ എന്തായാലും നിങ്ങൾ താഴെ കമൻ്റ് ഇട്ടാൽ ഈ പ്രാവശ്യം യൂറോ ആര് ജയിക്കും, കോപ്പ് അമേരിക്ക ആര് ജയിക്കും താഴെ കമൻ്റ് ഇട്ടു. ഞാൻ എന്തായാലും പോർച്ചുഗീസിനാണ് സപ്പോർട്ട് ആകത്തുള്ളൂ, അത് തോറ്റാലും ജയിച്ചാലും ചെറിയ റൊണാൾഡോ പോർച്ചുഗൽ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നെക്സ്റ്റ് ടൈം പീസ് ഔട്ട്. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright.